അറിഞ്ഞില്ല, ഒരാളും പറഞ്ഞില്ല നീ എങ്ങ് പോയി. നാട്ടിൽ പ്രിയപ്പെട്ട പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും. ഇല്ല, ഞാനൊരിടത്തും പോയിട്ടില്ല, മറിച്ച് മനോഹരമായ ഉൾഭാഗമുള്ള ഖത്തറിലെ റേഡിയോ സുനോ 91.7 ശീതീകരിച്ച മുറിക്കകത്ത് ഈ വിജ്ഞാന യാത്രയുടെ പകുതിയിൽ എത്തി നിൽക്കുന്നു. സ്വാഗതം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അശ്വമേധം പവേർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ഖത്തറിലെ വളരെ പ്രശസ്തമായ അൽ സുൽത്താൻ മെഡിക്കൽ സെന്ററിന്റെ സിഇഒ ശ്രീ അബ്ദുൽ റഹ്മാനാണ് ഈ ദിവസം ആദ്യമായി മത്സരിക്കാനെത്തുന്നത്. നമസ്കാരം. ചേർത്ത് വന്നോളൂ, നമ്മൾ ഈ അകലം കുറയ്ക്കുകയാണ് ഇപ്പോ, അതുകൊണ്ടാണ് ജന മധ്യത്തിലേക്ക് ഇറങ്ങി ചെന്നത്. നല്ല രസമുണ്ടല്ലേ ഇവരുടെ. പറയൂ സർ, താങ്കളെ കുറിച്ച്. എന്ത് ചെയ്യുന്നു, നാടെവിടെയാണ്? നാട് താമരശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി. അല്ല, താമരശ്ശേരി എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ മിഠായിത്തെരുവ് അറിഞ്ഞുകൂടാത്തവർക്ക് പോലും, ലോകമെമ്പാടുള്ള മലയാളികൾക്ക് പത്മദളാക്ഷൻ എന്ന സാക്ഷാൽ കുതിരവട്ടം പപ്പു താമരശ്ശേരി പരിചയപ്പെടുത്തി. തീർച്ചയായിട്ടും, താമരശ്ശേരി പരിചയപ്പെടുത്തി. പിന്നെ ഇവിടെ എത്ര കാലമായി? ഇവിടെ 28 വർഷം. 28 വർഷം. അൽ സുൽത്താൻ മെഡിക്കൽ സെന്റർ. മെഡിക്കൽ സെന്റർ. Are you a doctor by profession or? No, I am Dilit, Dr. Dilit. Oh. Doctorate. Doctorate. Ah, ശരി. അപ്പോൾ ഒരു ആശുപത്രിയുടെ സിഇഒയോട് താങ്കളുടെ സ്ഥാപനം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പറയുന്നതിനകത്തുള്ള ഒരു അനൌചിത്യം ഉണ്ട് എങ്കിലും, താങ്കളുടെ സ്ഥാപനം നല്ല സർവീസുകൾ നൽകാൻ പര്യാപ്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും. ആരംഭിക്കാം. അശ്വമേധം കണ്ടിട്ടുണ്ട്? അശ്വമേധം കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണ്? ഇഷ്ടമാണ്, വളരെയധികം. ശ്രീ അബ്ദുൽ റഹ്മാൻ എന്ന 28 വർഷമായി ഈ പ്രവാസ ജീവിതത്തിനിടയിൽ തൻ്റെതായ സംഭാവന ഖത്തറിൽ നടത്തുന്ന മലയാളികൾക്ക് പരിചിതനും പ്രിയങ്കരനുമായ ഈ മത്സരാർത്ഥിയോടൊപ്പം നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. ഒരു പുരുഷൻ? പുരുഷൻ. ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. ഇന്ത്യൻ? ഇന്ത്യൻ. മലയാളി? മലയാളി. 50 വയസ്സിന്റെ മുകളിൽ പ്രായം? 50 വയസ്സിന്റെ മുകളിൽ. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ പ്രധാനം? അതെ. മതപരം, ആത്മീയം. മതപരം, ആത്മീയം. മലബാർ? മലബാർ. പത്താമത്തെ ചോദ്യം, മർക്കസുമായി എന്തെങ്കിലും ബന്ധം? യെസ്. ആദരണീയനായ ഉസ്താദിനെ കാന്തപുരം എ.പി. അബൂബക്കറാണ് മനസ്സിൽ വിചാരിച്ചത്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, സമസ്ത കേരള ജമായത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. മുസ്ലിം പണ്ഡിതൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. ഉസ്താദിന്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ്. ശരി, താങ്കളുടെ ഈ സാന്നിധ്യത്തിന് വളരെയധികം സന്തോഷം. റേഡിയോ സുനോ.